മറുവാല്ലദ്ഹാറു വശത്തുവല്ലൻഹാറു സന്നഹ്ലു ഫിൽ വാദി വല്ലോഷുബുവന്നുവാറു അഹ്ലാനി യാബ്നായി അസ്സലാമു അലൈക്കും കൈഫ ഹാലുക്കും എന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ദറസ്ന ഫി ദർസി സാബിഖ് അൽ മൻളൂമ ബി ഇസ്മി ലഹ്നുൽ കൗൻ അൻതും തസ്കുറൂൻ അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ ലഹ്നുൽ കൗൻ എന്ന ഒരു പദ്യമായിരുന്നു പഠിച്ചത് അല്ലേ നുബയ്യിനു ഫീഹ ജമാലുൽ കൗൻ മിസ്ല ജിബാൽ അൻഹാർ അസ്ഹാർ വഅഷ്ജാർ വഗൈറു നമ്മളതിൽ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ അതിൽ പൂക്കളെക്കുറിച്ചും പൂമ്പാറ്റകളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും മലകളെക്കുറിച്ചും പിന്നെ അഖ്മാർ വന്നജൂം ആ ഗ്രഹങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ആ ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യങ്ങളെ നമ്മൾ പറഞ്ഞു നമ്മളതിൽ നിന്നും ആ പദ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി നദ്രസു അൽയൗം അൽ ഖിസ്സത്ത് മഅൽ ഹിവാർ അൻ സിദ്ഖി റായ് ഇന്ന് നമ്മൾ നമ്മുടെ റായിയുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് അതൊരു സംഭാഷണമായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്വബാഹിൽ ഖനമിനെയുമായി വന്ന് തൻ്റെ ജോലി ചെയ്യുന്ന റായ് ഉച്ചയായപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം വിശ്രമിക്കാൻ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു അങ്ങനെ ആ മരച്ചുവട്ടിലിരുന്ന് ഒന്ന് മയങ്ങിയ സമയത്താണ് ഒരാൾ അവിടെ വന്നിട്ട് ഒരു റജില് വന്നിട്ട് റായിയോട് സലാം പറഞ്ഞു ഈ റജിലിൻ്റെ സലാം പറയുന്ന ആ ശബ്ദം കേട്ടിട്ടുകൊണ്ടാണ് നമ്മുടെ റായ് ഉണരുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥ അതാണ് നമുക്ക് പറയാനുള്ളത് സുന്ദരമായ ഒരു സത്യസന്ധതയുടെ കഥ നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള കാര്യമാണ് സത്യസന്ധത അല്ലേ ഈ ഹിവാർ പഠിക്കാനായിട്ട് ഈ കഥ കേൾക്കാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 18-ാമത്തെ പേജ് ഒന്ന് എടുക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കൂ എല്ലാവരും 18-ാമത്തെ പേജ് എടുത്തല്ലോ ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ എന്താ ചിത്രത്തിൽ കാണുന്നത് ആ നമ്മുടെ റായ് യജ്ലിസു തഹത്ത ഷജർ റായ് മരത്തിന് ചുവട്ടിലിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഉച്ച സമയത്ത് റായ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മരച്ചുവട്ടിലിരിക്കുകയാണ് ആ സമയത്ത് റായ് ഒന്ന് മയങ്ങി ഒന്ന് ഉറങ്ങി ആ സമയത്താണ് അവിടേക്ക് ഒരു റജിൽ വരുന്നത് ഒരാളല്ലേ ഒരു പുരുഷൻ ഒരു റജിൽ അവിടേക്ക് വരികയാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയാണ് നമുക്ക് സംഭാഷണമായിട്ട് പഠിക്കാനുള്ളത് ആദ്യം മാഷ് ഒരു വട്ടം ഈ പാഠഭാഗം ഒന്ന് വായിക്കും എല്ലാവരും സ്ക്രീനിലും നോട്ട് ബുക്കിലുമായിട്ട് ശ്രദ്ധിക്കണം കാര്യമായിട്ടും നോട്ട് ബുക്കിൽ വിരൽ വെച്ചുകൊണ്ട് വായിക്കുന്ന സ്ഥലങ്ങളിൽ വിരൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി മാഷ കൂടെ അത് വായിക്കാൻ ശ്രമിക്കുക ശേഷം നമുക്ക് അർത്ഥസഹിതം വായിക്കാം തമാം ഹഖൻ അൻത അമീൻ ഇതാണ് ഹെഡിങ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഹഖൻ അൻത അമീൻ الرجل السلام عليكم راي وعليكم السلام ورحمة الله من أين أنت رجل من القرية المجاورة هاي منظر جميل راي نعم هذا فضل من الله رجل أحتاج إلى غنم هل تعطيني واحدا റായ് ലാ റജുൽ ഉഅതിക ഥമനൻ ഗാലിയൻ റായ്
ആസിഫ് യാഹി ലസ്തു ബി സാഹിബിൽ ഗനം. റജുൽ ലാ യഅലമു സാഹിബിൽ ഗനം. റായ് നഅം ലാ യഅലമു സാഹിബിൽ ഗനം വലാക്കിന്നല്ലാഹു യഅലം. റജുൽ മാഷാഅല്ലാഹ് ഹഖൻ അൻത അമീൻ. റായ് ശുക്രൻ ജസാകല്ലാഹ്. നമ്മളിപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ പാഠഭാഗം ഒന്ന് വായിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം, ഇതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ഹഖൻ അൻത അമീൻ, ഈ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്. ഹഖൻ തീർച്ചയായിട്ടും, സത്യമായിട്ടും, യഥാർത്ഥത്തിൽ എന്നൊക്കെ നമുക്ക് ഹഖൻ എന്നുള്ളതിന് അർത്ഥം പറയാം. ഹഖൻ അൻത അമീൻ, തീർച്ചയായിട്ടും. അൻത അമീൻ, നീ വിശ്വസ്തനാണ്, നീ അമീനാണ് എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്. നോക്കാം എന്താണ് ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെ പാഠഭാഗത്തുള്ളത്. നമുക്ക് പാഠഭാഗം ഹിവാർ വായിച്ചു വരുമ്പോൾ മനസ്സിലാവും. റജുൽ, നേരത്തെ പറഞ്ഞല്ലോ, റായുടെ അടുത്തേക്ക് വന്ന റജുൽ. അസ്സലാമു അലൈക്കും, അപ്പോൾ റായ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മിൻ ഐന അൻത, എല്ലാവർക്കും അറിയല്ലോ ഇതിൻ്റെ അർത്ഥം. മിൻ ഐന അൻത, ആ ശരിയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ റജുൽ, മിനൽ ഖറിയത്തിൽ മുജാവിറ. മാമാന ഖറിയത്ത്, ആ ഗ്രാമം. മിനൽ ഖറിയത്ത്, ഗ്രാമത്തിൽ നിന്ന് അല്ലേ. മിനൽ ഖറിയത്തിൽ മുജാവിറ, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന്. മുജാവിറ, അടുത്തുള്ള. ഹായ് മള്ളറുൻ ജമീൽ, റജുൽ പറയാണ്. ഹായ് മള്ളറുൻ ജമീൽ, എന്തൊരു ഭംഗിയുള്ള കാഴ്ച. എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ റായ് നാം, അതെ. ഹദാ ഫദലുൻ മിനല്ലാ, ആ ഇത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഹദാ ഫദലുൻ മിനല്ലാ. റജുൽ അഹ്താജു ഇല ഗനം. അഹ്താജു ഇല ഗനം, ഞാനൊരു ഗനമിന് ആവശ്യക്കാരനാണ്, എനിക്കൊരു ഗനമിനെ വേണം, ഒരാടിനെ വേണം. നമ്മുടെ റായിയോട് റജുൽ പറയാണ്, അഹ്താജു ഇല ഗനം, എനിക്കൊരു ആടിനെ വേണം. ഹൽ തോത്തീനി വാഹിദൻ, നീ എനിക്ക് ഒന്ന് തരുമോ. ഹൽ തോത്തീനി, തരുമോ. വാഹിദൻ, ഒന്ന്. അപ്പോൾ റായ് ലാ, ഇല്ല, തരില്ല എന്ന് പറയും. റജുൽ ഔതീക സമനൻ ഗാലിയൻ. ഔതീക സമനൻ ഗാലിയൻ, ഔതീക നിനക്ക് ഞാൻ നൽകാം. സമനൻ ഗാലിയൻ, സമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം. ഗാലിയൻ, ഉയർന്ന പ്രതിഫലം നൽകാം, കൂടുതൽ പണം തരാം എന്ന് പറഞ്ഞു. കൂടുതൽ പണം തരാം, എനിക്കൊരു ആടിനെ തരൂ. റായ് ആസിഫ് യാഹി, സോറി സഹോദര. ആസിഫ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, പ്ലീസ് എന്നുള്ളതിനും അതേപോലെ തന്നെ സോറി എന്ന് പറയാനും ഒക്കെ നമ്മൾ ആസിഫ് എന്ന് ഉപയോഗിക്കും. ആസിഫ് യാഹി, സോറി സഹോദര. ലസ്തു ബി സാഹിബിൽ ഗനം, ഞാൻ ഗനമിൻ്റെ ഉടമസ്ഥനല്ല. ലസ്തു ബി സാഹിബിൽ ഗനം, ഞാൻ സാഹിബിൽ ഗനമല്ല, ഗനമിൻ്റെ ആ ഉടമസ്ഥനല്ല. റജുൽ ലാ യഅലമു സാഹിബുൽ ഗനം. ലാ യഅലമു സാഹിബുൽ ഗനം, സാഹിബുൽ ഗനം ഇതറിയൂല, ആടിൻ്റെ ഉടമസ്ഥൻ ഇതറിയൂല എന്നൊക്കെ റജുൽ റായിയോട് പറഞ്ഞു നോക്കി. മനസ്സിലായോ, എനിക്കൊരു ആടിനെ തരുമോ. അപ്പോൾ റായ് പറഞ്ഞു, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഓത്തീക്ക സമനൻ ഖാലിയൻ, നിനക്ക് ആ നല്ല വില തരാം എന്ന് പറഞ്ഞു. അപ്പോൾ റായ് പറഞ്ഞു, ആസിഫ് യാഹി, സോറി, ലസ്തു ബി സാഹിബുൽ ഗനം, ഞാൻ ആടിൻ്റെ ഉടമസ്ഥനല്ല. അപ്പോൾ റജുൽ ലാ യഅലമു സാഹിബുൽ ഗനം, അതിനെന്താ പ്രശ്നം, സാഹിബുൽ ഗനം, ഗനമിൻ്റെ ഉടമസ്ഥനിതൊന്നും അറിയില്ല,
എന്ന് പറഞ്ഞു നോക്കി. എന്താണ് നമ്മളെ റായി മറുപടി പറയുന്നത്? റായി പറയാണ് നാം, അതെ ഗനമിൻ്റെ ഉടമസ്ഥൻ ഇത് അറിയില്ല. ലായാലമു സ്വാഹിബുൽ ഗനം, ലായാലമു സ്വാഹിബുൽ ഗനം, സ്വാഹിബുൽ ഗനം ഇത് അറിയുകയില്ല. വലാക്കിന്നല്ലാഹു യഅലം എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. വലാക്കിന്ന ലാക്കിന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ അല്ലാഹു യഅലം, അല്ലാഹുവിന് എല്ലാം അറിയും. റജുൽ മാഷാ അല്ലാഹ്. റായിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ റജുലിന് വളരെയധികം സന്തോഷവും ആശ്ചര്യവും തോന്നി. ഇങ്ങനെ കുറേ പണം കിട്ടാനൊരവസരമുണ്ടായിട്ടും ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തെറ്റ് ചെയ്യാതെ സത്യസന്ധനായി നിൽക്കാൻ കഴിയുന്ന ഈ റായിയെ ഓർത്ത് റജുലിന് ആശ്ചര്യം അത്ഭുതം തോന്നി. മാഷാ അല്ലാഹ്, ഹഖൻ അൻത അമീൻ, സത്യമായിട്ടും നീ അമീനാണ്, വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റായി റജുലിനോട് ശുക്രൻ, ജസാകല്ലാ എന്നും പറഞ്ഞ് അവരെ സംഭാഷണം നിർത്തി. എല്ലാവർക്കും ഈ പാഠഭാഗം ഹിവാറു വായിക്കാനും അതുപോലെ ഇതിൻ്റെ അർത്ഥവും മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും ഒന്ന് നോക്കാം. മാദ ത്വലബ റജുലു മിനർ റായി, മാദ ത്വലബ റജുലു മിനർ റായി, എന്താണ് റജില് റായിൽ നിന്ന് ആവശ്യപ്പെട്ടത്? എന്തായിരുന്നു റജില് റായിയോട് ആവശ്യപ്പെട്ടത്? ത്വലബ റജുലു മിനർ റായി അല്ല ഗനം, ഒരു ഗനമിനെ വേണം അല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൽ ആത്വാഗനം, ഹൽ ആത്വാഗനം, ആ ഗനമിനെ കൊടുത്തോ അയാൾ, ഗനമിനെ റായി കൊടുത്തോ, അതാണ് ചോദ്യം. ഹൽ ആത്ത, അദ്ദേഹം കൊടുത്തോ ഗനമ, ആടിനെ ഗനമിനെ കൊടുത്തോ, എന്താണ് ഉത്തരം? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എങ്കിൽ നാം നെയ്തണം, കൊടുത്തിട്ടില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ ല. മൂന്നാമത്തെ ചോദ്യം, ലിമ ലം യോത്തി റായി അൽ ഗനം, ലിമ ലം യോത്തി റായി അൽ ഗനം, എന്തുകൊണ്ടാണ് റായി ഗനമിനെ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ലിമ, എന്തുകൊണ്ടാണ് ലം യോത്തി റായി അൽ ഗനം, റായി ഗനമിനെ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ആ ലൈസ ബിസ്വാഹിബുൽ ഗനം, അയാള് റായി സ്വാഹിബുൽ ഗനമല്ല, ഗനമിൻ്റെ ഉടമസ്ഥനല്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് അല്ലേ. മാ അടുത്ത ചോദ്യം, മാ റയ്യുക അനി റായി, മാ റയ്യുക അനി റായി, മാ റയ്യുക, എന്താണ് നിൻ്റെ അഭിപ്രായം, എന്താണ് നിൻ്റെ കാഴ്ചപ്പാട് അനി റായി, റായിയെക്കുറിച്ച്, റായിയെക്കുറിച്ച് നിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. എന്താണ് റായിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം? ഹുവ അമീൻ, ഹഖൻ ഹുവ അമീൻ അല്ലേ, ഹഖൻ ഹുവ അമീൻ, സത്യമായിട്ടും അദ്ദേഹം സത്യസന്ധനാണ്, യഥാർത്ഥത്തിൽ അദ്ദേഹം വിശ്വസ്തനാണ്. ഈ ചോദ്യവും ഉത്തരവും കഴിഞ്ഞ പാഠഭാഗത്ത് മാഷ് ചോദ്യവും അതിൻ്റെ ഉത്തരവും പറഞ്ഞു തന്ന പോലെ വിശദമായിട്ട് എഴുതേണ്ട രീതി പറഞ്ഞു തന്നിട്ടില്ല. കാരണം കഴിഞ്ഞ പാഠഭാഗത്ത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുപോലെ ഈ ചോദ്യം ചോദ്യത്തിന് ഉത്തരവും ഭംഗിയായിട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാഷ് പറഞ്ഞുതരാം. തമാ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അല്ലേ. പ്രത്യേകിച്ചും നമുക്ക് സാമ്പത്തികമായും മറ്റും എത്ര നേട്ടമുണ്ടാവുകയാണെങ്കിലും അതിൽ സത്യസന്ധമല്ലാത്ത കാര്യം കൊണ്ടാണ് എങ്കിൽ അത് ശരിയല്ല, അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുമാത്രമല്ല, സത്യസന്ധനായ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന
മനസ്സമാധാനവും ഒരു പക്ഷേ റബ്ബ് അവന് നൽകുന്ന ഈ ലോകത്ത് വെച്ച് തന്നെ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയുള്ള പാഠങ്ങളാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരാനുള്ളത്. സത്യസന്ധനായ റായ്ക്ക് എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ കിട്ടാനുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ മാഷ് പറയാം. ഇന്നത്തെ പ്രവർത്തനം ചെറിയ രണ്ട് പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ഹക്കൻ ആൻഡ് തമീൻ എന്ന നമ്മുടെ ഈ പാഠഭാഗം എല്ലാവരും നോട്ട് ബുക്കിലേക്ക് ഭംഗിയായിട്ട് എഴുതുക. അതോടൊപ്പം ഈ ഹിവാറിൻ്റെ മലയാള രൂപം കൂടി നോട്ട് ബുക്കിലേക്ക് എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം, ഇതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും, ചോദ്യത്തിൻ്റെ ഉത്തരം ഭംഗിയായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇത്രയേ ഇന്നത്തെ പ്രവർത്തനമുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റായിയുടെ സാഹിബുൽ ഗനം, ഈ ആടുകളുടെ ഗനമിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള സംഭാഷണവും അതുപോലെ രസകരമായ മറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാ ബിനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.